ಚಂದಾ ಮರೆಯ ಸಂಗತಿರೆ ಧೀರಸದಾವೇ ವಿಪ್ಪಿಸಾನೋ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ പാർലമെന്റിലേക്ക് വരെ നടത്തിയ സമരങ്ങളാണ് അയാളുടെ യോഗ്യത. സംഘപരിവാരത്തിനെതിരായ പോരാട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെ നായകനായി അയാളീ രാജ്യത്ത്. ഹീസ് എ സ്റ്റുഡന്റ് ആൻഡ് എ റിബൽ. ഹീസ് എ ക്യാപ്റ്റൻ ഓഫ് ആർ ഓർഗനൈസേഷൻ. രണ്ടായിരത്തൊന്നിൽ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാനു എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അവിടെ നിന്ന് ഇന്ന് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ എത്തി നിൽക്കുന്നതാണ് സാനുവിന്റെ രാഷ്ട്രീയ സമര ജീവിതം. February 2013 സാനു ജില്ലാ സെക്രട്ടറി ആവുന്നത്. അതുകഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒട്ടേറെ സമരങ്ങൾക്ക് സാനു നേതൃത്വം നൽകുകയും ചെയ്തു. ലാൻഡ് തകരാറ് മൂലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാനു 7 ദിവസത്തെ ഹംഗർ സ്ട്രൈക്ക് ഏറ്റെടുക്കുകയുണ്ടായി. ഏകദേശം അതേ സമയത്താണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് 146 ദിവസത്തെ സമരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തുന്നത്. 2015 ജൂണിലാണ് സാനു സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പാഠപുസ്തക സമരം, യൂണിവേഴ്സിറ്റികളിൽ എക്സാം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമരം, അങ്ങനെ നിരവധിയായ സമരങ്ങൾക്ക് ആ കാലയളവിൽ സാനു നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ UDF ഗവൺമെന്റിന്റെ നിരവധിയായ മർദ്ദനങ്ങൾ സാനു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. January 2016 സാനു ദേശീയ പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സമരങ്ങളാണ് സാനു സംഘടിപ്പിച്ചിട്ടുള്ളത്. March 3 കമ്മ്യൂണലൈസേഷൻ ഉയർത്തിക്കാഴ്ച ഒരു ഹിസ്റ്റോറിക് മാർച്ച് സാനുവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നടക്കുന്നത്. പിന്നെ ആ കൊല്ലം തന്നെ 6 മാസത്തോളം നീളുന്ന ഒരു സമരത്തിനാണ് തെലങ്കാനയിൽ സാനു നേതൃത്വം നൽകിയത്. September 18 സാനുവിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ജാഥ നടക്കുന്നത്. പിന്നെ 2019 February വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സാനുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം തന്നെ നടക്കുകയുണ്ടായി. സ്റ്റാൻഡ് വിത്ത് JNU മുതൽ JNUയിൽ നടന്ന നിരവധി സമരങ്ങളും കിസാൻ മുക്തി മാർച്ച് പോലെ അത്തരം മാർച്ചുകളിൽ SFIന്റെ പങ്കാളിത്തവും എല്ലാം സാനുവിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സാക്ഷ്യപത്രങ്ങളാണ്. ഈ സമരപോരാട്ട കാലയളവുകൾക്കിടയിൽ സാനുവിനെ നിരവധി തവണ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായതിന്റെ തൊട്ടടുത്ത ദിവസം രോഹിത് വെമുല വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. JNU വിദ്യാർത്ഥിയായ നജീബ് അഹമ്മദിന്റെ ആസൂത്രിതമായ തിരോധാനത്തിൽ നടന്ന പ്രതിഷേധത്തിൽ സാനുവിനെ 2 തവണ സംഘപരിവാർ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. അതിലൊരു തവണ നജീബിന്റെ ഉമ്മയും സാനുവിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി നിയമനത്തിന്റെ അഴിമതിയും മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2011 14 15 സാനുവിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.